പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 മെയ് മാസം, അമേൻ, കർത്താവിൻ്റെ കൃപയാൽ 7-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ വാഴ്ത്തുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഉണരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം, കരുതലിനായിട്ട് സ്തോത്രം, പരിപാലനത്തിനായിട്ട് സ്തോത്രം. ഓരോ നാളും ഞങ്ങളെ കർത്താവ് കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വൻകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ ഉയരുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ രാജ്യം ഞങ്ങളിലൂടെ വളരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം, സങ്കീർത്തനങ്ങൾ അതിൻ്റെ 71-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. 14-ാമത്തെ വാക്യം, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. 15-ാമത്തെ വാക്യം, എൻ്റെ വായ് ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവരുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ഞാനോ എപ്പോഴും എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. അപ്പോൾ പ്രത്യാശിക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രത്യാശയില്ലാത്തവർ എന്ത് ചെയ്യും? സ്തുതിക്കത്തില്ല. പ്രത്യാശയുണ്ട്. എന്നെ നടത്തുന്ന ദൈവത്തിൽ, എന്നെ കരുതുന്ന ദൈവത്തിൽ പ്രത്യാശ വരുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ വായ് ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ. സ്തോത്രം. രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ. സ്തോത്രം. ആരോഗ്യത്തോടെ അങ്ങ് ഞങ്ങളെ ഉണർത്തിയല്ലോ. സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നല്ലോ. അതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അനുഭവങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് തൊണ്ടയ്ക്ക് അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ പരിശുദ്ധാത്മാവിൻ്റെ തീ ആ തൊണ്ടയ്ക്കകത്തോട് ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ മറ്റ് ശാരീരിക അസ്വസ്ഥതകളാണ്, ശരീരം മുഴുവൻ നീർവച്ചിരിക്കുന്നവർ, അമേൻ, ആ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വെല്ലിങ്ങുകൾ മാറിപ്പോകട്ടെ. ആരോഗ്യം വരട്ടെ, സ്വസ്ഥത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അങ്ങേക്കും കഴിയാത്തതായിട്ടൊരു കാര്യവുമില്ലല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്യാൻസർ ബാധിതരെയും ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ജീവനോടെ ആരോഗ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാലേലൂയ. കർത്താവിൻ്റെ നാമം ഉയരുവാൻ തക്ക വിധത്തിൽ, മഹത്വം യേശുവിന് വരത്തക്ക വിധത്തിൽ അങ്ങയുടെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീറ്റ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. ദൈവ മഹത്വം വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. അന്ന് അത്ഭുതങ്ങളുടെ ദൈവം. അതാ, കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ കർത്താവ് തൊടണമേ, അവരുടെ മനസ്സിനെ കർത്താവ് തൊടണമേ. സ്വസ്ഥതയോടെ, സമാധാനത്തോടെ എക്സാം എഴുതുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ മേലും ദൈവിക അത്ഭുതത്തെ അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവിക അത്ഭുതത്തെ അയക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളിൽ അങ്ങയുടെ മഹത്വം വ്യാപരിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. അമേൻ. സകല മഹത്വവും പുകച്ച് അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് സഭായോഗമാണെങ്കിൽ ആ സഭായോഗത്തെ നിങ്ങൾ മുടക്കരുത്. സഭായോഗത്തെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. എവിടെയാണോ അവിടെ പോയി നിങ്ങൾ കർത്താവിനെ ആരാധിക്കണം. കാരണം ആ ദൈവത്തെ ആരാധിക്കുക എന്ന് വളരെ പറയുന്നത് വളരെ പ്രാധാന്യമാണ്. ആഴ്ചയിലൊരിക്കൽ ആരാധനയിൽ സഭായോഗം കൂടുക എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥയായതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് സഭായോഗം
സഭായോഗമുണ്ടെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായിട്ടും ആ സഭായോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കുക തന്നെ ചെയ്യണം. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് സദൃശവാക്യങ്ങൾ 4:22 പറയുന്നു, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും ആരോഗ്യവുമാകുന്നു, സൗഖ്യവുമാകുന്നു. അപ്പോൾ അവയെ കിട്ടുന്നവർക്ക് എന്തിനെ കിട്ടുന്നത്? ദൈവവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവവചനത്തെ കിട്ടുന്നവർക്ക് അത് ജീവനാകുന്നു, അവരുടെ സർവദേഹത്തിനും അതെന്തായി മാറും? ആരോഗ്യമായി മാറും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയും നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടിയും നമുക്ക് സൗഖ്യം കിട്ടുവാൻ വേണ്ടിയും ഒക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യായാമങ്ങൾ ചെയ്യുന്നു, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു, പല വിധത്തിലുള്ള മെഡിസിനുകൾ, പലതരത്തിലുള്ള ഡോക്ടർമാർ, പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഒക്കെ പുറകെ പോകുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി ശക്തമായി എഴുതിയിരിക്കുന്നു, ദൈവവചനം കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ ദൈവവചനം ഒരാളുടെ ഉള്ളിൽ വന്നാൽ, ദൈവവചനം ഒരാൾക്ക് ലഭിച്ചാൽ അത് അവർക്ക് എന്തായി മാറും? അവർക്ക് ജീവനും അവരുടെ സർവദേഹത്തിനും അകത്തും പുറത്തും, അകത്തെ അവയവങ്ങൾക്കും പുറത്തെ അവയവങ്ങൾക്കും, അവയെ അവരുടെ മനസ്സിനും എല്ലാം എന്തായി മാറും? സൗഖ്യമായി മാറുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. തിരുവെഴുത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലും കർത്താവിൻ്റെ വചനത്തിന് മാറ്റം വരികയില്ല. അപ്പം ചോദിക്കും, പാസ്റ്ററെ ഞങ്ങൾ അല്ലെങ്കിൽ ഉപദേശിയെ, ഞങ്ങൾ എല്ലാ ദിവസവും വചനം കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക്? അതാത് ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവവചനം, നിങ്ങൾ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വചനം, നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വചനം, അതാതിൻ്റെ നിലയിൽ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? അത് സ്വീകരിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറുന്നത്? അനുഗ്രഹമായി മാറുന്നത്. സ്തോത്രം, നമ്മൾ ആഗ്രഹിക്കണം കർത്താവേ അങ്ങയുടെ വചനം. ഒത്തിരി ആ ഹോസ്പിറ്റലുകൾ പലയിടത്തുണ്ട്, ഓ നിങ്ങളുടെ വീട് നിറച്ച് മെഡിസിനുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ രോഗത്തിന് ശമനം വരുമോ? ഇല്ല. ആ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് മേടിച്ച് നിങ്ങൾ കഴിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് രോഗശമനങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വചനം ഒത്തിരി ഉണ്ട്, പലരും പ്രസംഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിനകത്ത് വേദപുസ്തകമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയെ കിട്ടുന്നവർക്ക്, ആ വചനം സ്വീകരിക്കുന്നവർക്ക്, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷയുള്ളത്. യേശു ഉണ്ട്, യേശു മരിച്ചു അടക്കപ്പെട്ടു എന്നൊക്കെ പ്രസംഗിച്ചതുകൊണ്ടൊന്നും ആകത്തില്ല. അത് നിങ്ങൾ യേശുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവവചനം. ഞങ്ങൾ എല്ലാ ദിവസവും വാട്സപ്പിലൂടെ കേൾക്കുന്നുണ്ട്, സഭായോഗം കൂടുന്നുണ്ട്, സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞതുകൊണ്ടാകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവവചനം വ്യക്തിപരമായി പ്രവേശിക്കാറുണ്ടോ? ഈ വചനം നിങ്ങൾക്ക് വ്യക്തിപരമായി തീരാറുണ്ടോ? എങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വചനം പർവ്വതങ്ങളെ നിൽക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം അമേൻ തിരമാലകളെ അമേൻ അണ്ടക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം സൗഖ്യങ്ങളെ കൊണ്ടുവരുന്ന വചനമാണ്. അതുകൊണ്ട് അതാത് ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം സമൃദ്ധി കൊണ്ടുവരുന്ന വചനമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കണം, കർത്താവെ എന്നോട് സംസാരിക്കണമേ, എന്നോട്. നമ്മൾ ദൈവവചനം കേൾക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഒരു വാക്ക് എന്നോട് പറയണം കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലേക്ക് സ്പെസിഫൈഡായിട്ട് അമേൻ എന്നോടൊന്ന് സംസാരിക്കണം, എൻ്റെ ഉള്ളത്തോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് ആ സംസാരിക്കുന്ന വചനമാണ് നിങ്ങൾക്കായി വന്ന വചനം. ഹല്ലേലൂയ. നമ്മൾ മൊത്തത്തിൽ കേട്ടു, പക്ഷേ അതിനകത്ത് നിങ്ങൾക്കായി വരുന്ന ഒരു വചനമുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പം വചനം എന്ത് ചെയ്യണം? വചനത്തിന് പ്രാധാന്യം കൊടുക്കണം, വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലാക്കണം. അമേൻ. വചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, എത്രമാത്രം വചനം നിങ്ങളുടെ അകത്ത് കയറുന്നു, അതിനകത്തു നിന്നും നിങ്ങൾക്കുള്ള വ്യക്തിപരമായ വചനത്തെ നിങ്ങൾ അതിനകത്തു നിന്ന് കണ്ടെത്തണം. അതിന് വേദവശത്തിൽ പറയുന്ന പേരാണ് റേമ വേർഡ്. ആ റേമ വേർഡ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, അതായത് സ്പെസിഫിക് വേർഡ് ടാർഗറ്റിംഗ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ വ്യക്തിപരമായി തരുന്ന ശബ്ദമാണ് റേമ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരാൾ പ്രസംഗിക്കുക, 10-500 പ്രസംഗം കേൾക്കാനുണ്ട്, അല്ലെങ്കിൽ 1000 പ്രസംഗം കേൾക്കാനുണ്ട്. അപ്പോൾ ജനറലായ ഒരു മെസ്സേജ് വരുമ്പോൾ അതിനകത്ത് വ്യക്തിപരമായി നമുക്ക് ലഭിക്കുന്ന ഒരു വാക്കുണ്ട്, ആ വാക്കിനാണ് റേമ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു റേമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും ഒരു റേമ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അപ്പം ഈ കേട്ട വചനം നമുക്ക് അന്നേരം റേമ കിട്ടിയില്ലെങ്കിലോ, കേട്ട വചനം പിന്നെയും ഇരുന്ന് ധ്യാനിക്കണം. അതിനകത്തൂടെ ദൈവം നമുക്കൊരു വ്യക്തിപരമായ വാക്ക് തരും, ആ വാക്ക് നിങ്ങളുടെ സർവ്വദേഹത്തിനും ആരോഗ്യവും സൗഖ്യവും തരും. അത്
കിട്ടുന്നവർക്ക് ജീവൻ ലഭിക്കും. അല്ല, നമ്മൾ പ്രസംഗം കേട്ടു, അടുത്ത പ്രസംഗത്തിലേക്ക് പോയി, അടുത്ത പ്രസംഗം കേട്ടു, പിന്നത്തെ പ്രസംഗത്തിലേക്ക് പോയി, ദാറ്റ് വിൽ നോട്ട് വർക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിൽ റേമ ലഭിക്കത്തില്ല, അത് ആരോഗ്യം തരികയില്ല, അത് സൗഖ്യം തരികയില്ല. കേൾക്കുന്നത് നല്ലത്, പക്ഷേ വ്യക്തിപരമായി നിങ്ങളെ ലക്ഷ്യമാക്കി ദൈവം വിട്ടിരിക്കുന്ന ഇന്നത്തെ വചനം, ആ വചനം ഈ പറഞ്ഞ സന്ദേശത്തിനകത്തുണ്ടാകും. അത് നിങ്ങൾ വ്യക്തിപരമായി സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ ഇടവരിക തന്നെ ചെയ്യും. അമ്മൻ പത്രോസ് MD നെറ്റുമായിട്ട് അമ്മൻ ഒഴിഞ്ഞ പടകിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ കഥ പറഞ്ഞു, നീ അല്പം അങ്ങോട്ട് നീക്കി വലയിടാൻ പറഞ്ഞു. ആ ശബ്ദമായിരുന്നു പത്രോസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ശബ്ദം. ഇതുപോലെ വ്യക്തിപരമായ ശബ്ദം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അതാത് ദിവസങ്ങളിൽ അത് ലഭിക്കട്ടെ, ഓരോ ദിവസത്തിൽ നിങ്ങൾക്കത് ലഭിക്കട്ടെ, ഓരോ യാമങ്ങളിൽ അത് ലഭിക്കട്ടെ. അതുകൊണ്ടാണ് വചനം ഹൃദയത്തിനകത്തിരിക്കണമെന്ന് പറയുന്നത്, കാരണം അതാത് സമയങ്ങളിൽ അതാത് യാമങ്ങളിൽ ആ വചനം നമുക്ക് വ്യക്തിപരമായി ലഭിക്കുവാൻ ഇടവരും. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്ങും പോയി വെറുതെ വചനം കേൾക്കാൻ ഇടവരരുത്. എവിടെ വചനം കേട്ടാലും ചിന്തിച്ചോണം, എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു വാക്ക് ഇതിനകത്തുണ്ട്, അത് ഞാൻ പിടിച്ചെടുക്കും. ആ ഒരു ആഗ്രഹത്തോടെ വേണം വചനം കേൾക്കാൻ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ്.